വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നടന്നു. നാലാം വർഷ ബിരുദ കോഴ്സുകളുടെ തുടക്കമായ വിജ്ഞാനോത്സവത്തിന്റെ കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഓൺലൈനായി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്ന നാലാം വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ച് വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ നിർവഹിച്ചു. കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ ഓൺലൈനായി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതയില്ലാത്ത മാറ്റമാണ് കഴിഞ്ഞ 7 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം നേടിയെടുത്തത്. ജനാധിപത്യവും മതേതരത്വവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ നിലനിർത്താൻ നമ്മുടെ വിദ്യാലയങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ശക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ സർക്കാർ. സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുകയും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളും അക്കാഡമിക് സ്വയംഭരണവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭദ്രദീപം തെളിയിച്ച് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. എനിക്ക് മക്കളോട് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഇപ്പോഴ് പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ഏക ലക്ഷ്യം. പഠിച്ച് ഒരു സ്ഥാനത്തെത്തുക. ഇന്നിപ്പോഴ് ഏത് പാഠം നോക്കിയാലും മക്കളെ കാരണവന്മാരെ എത്രയോ പഠിപ്പിക്കാവോ അത്രയും പഠിപ്പിക്കുന്ന കാരണവന്മാരാണ് നിങ്ങളുടെ ഇടയിലുള്ളത്. പക്ഷേ മക്കള് അത് ഒരു മുതലാക്കി കണ്ട് അവരെ വഞ്ചിക്കുന്നവരാകാതെ പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യബോധം കണ്ടെത്തുക എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യോഗത്തിന് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എം ജി യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ, എം ജി യു ഹോണേഴ്സ് പ്രോഗ്രാം കൺവീനർ ശരണ്യ ടി വി, ഹോണേഴ്സ് പ്രോഗ്രാം കമ്മിറ്റി അംഗം ഡോക്ടർ കൃഷ്ണപ്രസാദ്, വാർഡ് കൌൺസിലർ ഷമേജ് കെ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഒ സി അലോഷ്യസ്, അഡ്മിഷൻ കമ്മിറ്റി കൺവീനർ ജോബിൻ സഹദേവൻ, പി ടി എ കമ്മിറ്റി അംഗം അബ്ദുൾ ജബ്ബാർ, ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പാൾ മിനി ഐസക്, കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്വാഹിൻ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.